ഹലോ നമസ്കാരം പാരസ് ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് ആദ്യം തന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീ ഇന്നു മുതലാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം ആദ്യമായിട്ട് അറിഞ്ഞു തുടങ്ങുക അതുപോലെ തന്നെ ഓരോ മാസം നമ്മുടെ കുഞ്ഞ് എങ്ങനെയൊക്കെയാണ് അനങ്ങുക അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് അനങ്ങാതെ ആവുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ അതുപോലെ കുഞ്ഞ് അനങ്ങുന്നില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്ത് നോക്കാം നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കുഞ്ഞിന് അനക്കം ഉണ്ടോ എന്നറിയാനായിട്ട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നമ്മുടെ എല്ലാ അമ്മമാരും ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിക്കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കമൊന്ന് അറിയാനായിട്ടാണ് അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധാപൂർവ്വം ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം സത്യമായിട്ട് നമ്മുടെ കുഞ്ഞ് ആദ്യമായിട്ട് അനങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ടും കഴിയുന്നതിനപ്പുറത്താണ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ കുഞ്ഞ് എത്ര മാസം മുതലാണ് അനങ്ങുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കുഞ്ഞ് 5 മാസം മുതലാണ് നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് ഫീൽ ചെയ്യുന്നത് കുഞ്ഞ് അതിക്ക് മുമ്പ് തന്നെ അനങ്ങുന്നുണ്ട് ഈ 5 മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞ് നമ്മുടെ വയറ്റിൽ വെച്ച് അനങ്ങുന്നു എങ്കിലും അമ്മയ്ക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അമ്മ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് 5 മാസം മുതലാണ് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇനി 2-3 ഒക്കെ പ്രഗ്നൻസിയിലുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ 2-3 ഒക്കെ പ്രഗ്നൻസിയിലുള്ള ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ അറിയുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെയും അതുപോലെ തന്നെ വയറിൻ്റെയും ഒക്കെ എന്താണ് മസിൽസിനൊന്നും അയവുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഭിത്തികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ 2-3 ഒക്കെ പ്രഗ്നൻസിയിലാവുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് അയഞ്ഞിട്ടുണ്ടാവും ആദ്യത്തെ ഗർഭധാരണത്തിൽ തന്നെ അപ്പോൾ എന്താണ് കുഞ്ഞിൻ്റെ അനക്കം ഒന്നുകൂടെ തിരിച്ചറിയാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും കൂടാതെ എക്സ്പീരിയൻസും അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചുകൂടി നേരത്തെ എന്താണ് കുഞ്ഞിൻ്റെ അനക്കം തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് എങ്കിൽ ചില ആളുകളിൽ ചില സ്ത്രീകളിൽ ഇതൊന്നും അല്ലാതെ തന്നെ അനക്കം അറിയാനായിട്ട് കുറച്ച് വൈകാറുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ത്രീകളിൽ നല്ല വണ്ണമുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കറിയാനായിട്ട് ഇത്തിരി വൈകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പ്ലാസൻ്റയിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കുറഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറവാണെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കറിയാനായിട്ട് കുറച്ച് വൈകും അതുപോലെ തന്നെ നമ്മുടെ പ്ലാസൻ്റ സ്ഥിതി ചെയ്യുന്നത് ബാക്ക് സൈഡിലാണ് എങ്കിൽ പ്ലാസൻ്റ എന്ന് ഉദ്ദേശിക്കുന്ന മറുപിള്ളയാണ് കേട്ടോ അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കറിയാനായിട്ട് കുറച്ച് വൈകും അപ്പോൾ ഇതൊക്കെയാണ് അനക്കം കുറച്ച് വൈകുന്നതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ 5 മാസം മുതലല്ലേ നമ്മുടെ കുഞ്ഞ് അനങ്ങുന്നുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 മാസം മുതലല്ല അതിക്ക് മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞ് അനങ്ങുകയും അതുപോലെ തന്നെ നീന്തൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പോൾ ഈ 5 മാസം മുതൽ നമ്മുടെ കുഞ്ഞ് അനങ്ങുമ്പോൾ വളരെ ശക്തിയായിട്ട് അനങ്ങുമോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലാണോ അനങ്ങുന്നത് അല്ലെങ്കിൽ നല്ല ചവിട്ട് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള സംശയമാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 5 മാസം മുതൽ നമ്മുടെ കുഞ്ഞ് അനങ്ങുന്നത് നേരിയ തോതിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു മാസത്തിൽ കാരണം നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മീൻ തുടിക്കുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും നിസ്സാരമായിട്ട് മാത്രം നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു 5 മാസം മുതൽ ഇനി ഒരു 7-8 ഒക്കെ മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം ഒന്നുകൂടി ശക്തിപ്പെടും അതായത് നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് എന്താ അനങ്ങാനും നമുക്ക് എന്താ നമ്മുടെ വയറിൻ്റെ പുറത്തോട്ടേക്കൊക്കെ കുഞ്ഞ് അനങ്ങുന്നതും ചവിട്ടുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടും കാണാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു ടൈമാണ് ഈ 7 അതുപോലെ തന്നെ 8 മാസങ്ങളിൽ അത് നന്നായിട്ട് കുഞ്ഞ് അനങ്ങുകയും ചെയ്യും മിക്കവാറും നല്ല രീതിയിൽ കുഞ്ഞ് അനങ്ങും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അനക്കം ഏറ്റവും അധികം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് കേട്ടോ നമ്മൾ ഉറങ്ങുന്നൊരു ടൈമിലാണ് അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞും അമ്മ റിലാക്സ്ഡായി അപ്പോൾ നമ്മുടെ കുഞ്ഞും അതോടൊപ്പം തന്നെ എന്താണ് അവൻ്റെ ഊർജ്ജമൊക്കെ പുറത്തെടുത്തു പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാനായിട്ട് ഒരു ഇടതുവശം ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടും അത് കുഞ്ഞിനും ആവശ്യത്തിനുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സാഹചര്യം ഒരുക്കുകയും കുഞ്ഞ് ഊർജ്ജസ്വലനായി തീരുകയും ചെയ്യും അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഞ്ഞിൻ്റെ ചവിട്ടും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അനക്കവും തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇടതുവശം ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടൈമിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കത്തിൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് അനക്കം ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് അമ്മയ്ക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയാണ്. ഉറങ്ങുന്നൊരു ടൈമിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞിനേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ അനക്കം നന്നായിട്ട് അറിയുന്നതുമാണ്. പിന്നെ അതുകൂടാതെ കുഞ്ഞുങ്ങളാണെങ്കിൽ ആക്റ്റീവ് ആകുന്നതും ഈ ഒരു ടൈമിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഊർജ്ജമൊക്കെ കുഞ്ഞിന് കിട്ടും ഇടതുവശം ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സമയത്താണ് കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം അറിയുന്നത്. ഇനി നമുക്ക് ഏഴ് മുതൽ ഏഴാം മാസം മുതൽ എത്ര തവണ നമ്മുടെ കുഞ്ഞ് ചലിക്കുന്നു എന്ന് നോക്കേണ്ടതുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മാസം മുതൽ രണ്ട് മണിക്കൂറിൽ 10 തവണയെങ്കിലും നമ്മുടെ കുഞ്ഞ് അനങ്ങിയിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അനങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇനി ഒരു 9-ാം മാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് കുറവേ കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനക്കം തീരെ കിട്ടില്ല എന്നല്ല, കുറവേ കിട്ടുള്ളൂ. ഈ 9-ാം മാസം മുതൽ കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നതിനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞ് വലുതായി അല്ലേ. അപ്പോൾ നമ്മുടെ ഗർഭപാത്രത്തിൽ മൊത്തം നമ്മുടെ കുഞ്ഞ് ഫില്ലായി അല്ലെങ്കിൽ കുഞ്ഞ് വലുതായി. അപ്പോൾ കുഞ്ഞിന് നീന്താനായിട്ടോ തുടിക്കാനായിട്ടോ ഒക്കെ സാധിക്കാതെ വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സ്പേസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് അനക്കം കുറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം, ഞാൻ ഈ പറയും പോലെ 2 മണിക്കൂറിലൊരു 10 തവണയെങ്കിലും കുഞ്ഞ് അനങ്ങുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അനങ്ങുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇനി ഞാൻ ഈ പറയുന്ന സാഹചര്യങ്ങളിൽ എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനങ്ങാത്തതെന്ന് നോക്കാട്ടോ. അതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയാണ് എങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അനക്കത്തെ നമ്മൾ കണക്കാക്കുന്നത് കുഞ്ഞിന് ആവശ്യത്തിനുള്ള പോഷകാംശങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞ് ഹെൽത്തി ആണ് എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പോഷകാംശം കിട്ടുന്നില്ല എങ്കിലും കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ്, കുഞ്ഞിൻ്റെ ചലനം ഇല്ലാതെ വരികയും അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു എങ്കിൽ അമ്മയുടെ ഫ്ലൂവിഡിൽ പ്രോബ്ലം വരുന്നതായിരിക്കാം. അമ്നിയോട്ടിക് ഫ്ലൂവിഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ എന്താ ചലനം ഇല്ല, അതുപോലെ തന്നെ അമ്മയ്ക്ക് തലചുറ്റലും ക്ഷീണമൊക്കെ വരുന്നു എങ്കിൽ കുഞ്ഞിന് ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ടാവാം. അപ്പോഴും ഡോക്ടറെ കാണേണ്ട അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞ് പെട്ടെന്ന് ചലനം നിർത്തും. പിന്നെ അതുപോലെ ചെറിയ ബ്ലീഡിങ്ങും കാണുന്നു എങ്കിൽ പ്ലാസൻ്റ വേർതിരിയുന്നു അല്ലെങ്കിൽ വേർപിരിയുന്നതിൻ്റെ ഒരു സൈനായിട്ട് കണക്കാക്കാം. അപ്പോഴും നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കേണ്ട സാഹചര്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ചെറു സമയത്തൊക്കെ കുഞ്ഞ് ഉറങ്ങിപ്പോകട്ടോ, ഈ അവസാന ടൈമൊക്കെ ആകുമ്പോൾ, അതായത് 9 മാസമൊക്കെ ആയിക്കഴിയുമ്പോൾ, ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞിരിക്കും. അതായത് കുഞ്ഞ് കൂടുതൽ നേരം ഉറങ്ങാനായിട്ടാണ് ആ സമയത്ത് താല്പര്യപ്പെടുക. ആ സമയത്ത് നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായി വെള്ളം കുടിച്ചിട്ട് ഒന്ന് നടന്നു നോക്കുക. കുഞ്ഞ് തീർച്ചയായിട്ടും അനങ്ങും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറുകടികളോ അല്ലെങ്കിൽ സ്നാക്സൊക്കെ കഴിച്ചിട്ട് എന്താ ഇടത് വശം ചരിഞ്ഞൊന്ന് കിടന്നു നോക്കുക, തീർച്ചയായിട്ടും കുഞ്ഞ് അനങ്ങും. അതുപോലെ തന്നെ ഒച്ചയിൽ നമുക്ക് എന്ത് ചെയ്യുക, ചില മ്യൂസിക്കുകളൊക്കെ കേട്ട് നോക്കാം, കുഞ്ഞ് തീർച്ചയായിട്ടും അനങ്ങും. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് അനക്കം ഇല്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്താ താനേ രീതിയിൽ കുഞ്ഞ് അനങ്ങാനായിട്ട് സഹായിക്കും ഈ ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വരുന്ന വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നമ്മൾ വരുന്ന വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരെ താങ്ക് യു.